വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ വാമനപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു. പുരുഷോത്തമനെ ആണ് ചോദ്യം ചെയ്തത്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ പുരുഷോത്തമനെ ഫോണിൽ ബന്ധപ്പെട്ടു. കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്ത ഉണ്ണിയുടെ ഫോണിൽ നിന്നാണ് പുരുഷോത്തമനെ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി കെ ജി ദിനകർ ചേരുകയാണ്. ദിനകർ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അജിംഷാദ്, വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരെ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. വെഞ്ഞാറമൂട് വാമനപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തമനെയും അതോടൊപ്പം DCC ജനറൽ സെക്രട്ടറി അനിൽകുമാറിനെയുമാണ് ചോദ്യം ചെയ്തത്. അന്വേഷണം ജില്ലാ നേതാക്കളിലേക്ക് കൂടി എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രതികൾ കൊലപാതകത്തിന് ശേഷം പുരുഷോത്തമനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഉണ്ണിയുടെ ഫോണിൽ നിന്നുമാണ് പീതാംബരനെ വിളിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പീതാംബരനെ വിളിച്ചത്. പ്രതികൾ ഫോൺ വിളിച്ചു എന്ന് പീതാംബരൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് പോലീസിന് ഈ നിർണായക തെളിവ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം DCC ജനറൽ സെക്രട്ടറി അനിൽകുമാറിനെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രതികൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ വിളിച്ചതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെഞ്ഞാറമൂട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രതികൾ കൃത്യത്തിന് ശേഷം പുരുഷോത്തമനെയും അതോടൊപ്പം അനിൽകുമാറിനെയും വിളിച്ചതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇതുമായി ബന്ധമില്ല എന്ന് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. പുരുഷോത്തമനെയും അനിൽകുമാറിനെയുമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത്, ദിനകർ, ഒരുപക്ഷെ നേരത്തെ പല വിധത്തിലും കോൺഗ്രസിന് ഔദ്യോഗികമായി ബന്ധമില്ല, കോൺഗ്രസിൻ്റെ ഉന്നത ബന്ധം ഇല്ല, പ്രാദേശിക തലത്തിൽ എന്തോ തർക്കമാണ്, ഇതൊക്കെയാണ് കോൺഗ്രസ് വരുത്താൻ ശ്രമിച്ചത്. ഇപ്പോൾ ബ്ലോക്ക് തലത്തിലുള്ള നേതാവ് പോലും, ജില്ലാ തലത്തിലുള്ള നേതാവ് പോലും ഇതിലേക്ക് വരുന്നു എന്നത്, അതും നേരിട്ട്, പ്രതികൾ നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ, ഫോണിലൂടെ ബന്ധപ്പെടണമെങ്കിൽ, ഇതിലെ സംശയാസ്പദമായ ഈ കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഗൗരവമാവുകയല്ലേ? അത്തരത്തിൽ പുതിയ ചർച്ചകൾക്ക് ഇത് വഴിത്തിരിവാവില്ലേ? അജിംഷാദ്, തീർച്ചയായും ഈ കൊലപാതകങ്ങളിൽ കോൺഗ്രസിന് ബന്ധമില്ല എന്നായിരുന്നു അവർ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, DCC ജനറൽ സെക്രട്ടറി അനിൽകുമാർ എന്നിവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതിയായ ഉണ്ണി പുരുഷോത്തമനെ വിളിച്ചതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പുരുഷോത്തമൻ പോലീസിനോട്, അന്വേഷണ സംഘത്തോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് ഗൂഢാലോചന സംബന്ധിച്ച് നടന്നതിന് ശേഷമാണ് ഫോൺ രേഖകൾ വിളിച്ചിരിക്കുന്നതെന്നാണോ രേഖകൾ പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നത്? എന്തൊക്കെയാണ് അത്തരം വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, കൃത്യം നടന്നതിന് ശേഷമാണ് പ്രതി ഉണ്ണി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തമനെയും അതോടൊപ്പം അനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറി അനിൽകുമാറിനെയും വിളിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യും. നിലവിൽ രണ്ടുപേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം വെഞ്ഞാറമൂട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇത് ഒരു പക്ഷേ വഴിത്തിരിവാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. നേരത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പല രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഇതിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടുപേരെ, അതായത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെയും അതോടൊപ്പം DCC ജനറൽ സെക്രട്ടറിയെയും പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അജിംഷാദ്, അതായത് ഇതോടുകൂടി കോൺഗ്രസ് കൂടുതൽ ആൻസറബിൾ ആവുകയാണ്, കൂടുതൽ ഉത്തരം പറയാൻ ഉത്തരവാദിത്തപ്പെടുകയാണ്. കാരണം പുരുഷോത്തമൻ എന്നത് ജില്ലാതലത്തിലുള്ള ഒരു നേതാവാണ്, ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. നേരത്തെയും കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിടിയിലായവരിലും കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. പക്ഷേ ഉന്നത തലങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ഇരട്ടക്കൊലപാതകം ആസൂത്രിതമായിരുന്നു എന്നതാണ്. CCTV ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ നേരത്തെ തന്നെ ആൾക്കാർ അവിടെ തമ്പടിക്കുന്നു. അതിനൊക്കെ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ പിൻബലമുണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ രണ്ട് ചെറുപ്പക്കാരെ കുത്തിവീഴ്ത്തിയത്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയതായി വരേണ്ടത്. ഒരുപക്ഷെ ഈ പുരുഷോത്തമൻ്റെ സാന്നിധ്യം കേസിലെ, അജിംഷാദ്, തീർച്ചയായും ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതാക്കളായ ഇരുവരെയും ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അതോടൊപ്പം DCC ജനറൽ സെക്രട്ടറിമാരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. പുരുഷോത്തമൻ
ഫോൺ അതായത് പ്രതിയായിട്ടുള്ള ഉണ്ണി തന്നെ വിളിച്ചു എന്നത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് സംഘം വിധേയമാക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൃത്യത്തിന് ശേഷം ഈ പ്രതികളിൽ ഒരു പ്രതികളല്ല, ഒരു പ്രതിയല്ല, മറ്റു പ്രതികളും ഈ പുരുഷോത്തമനെ തന്നെയാണോ ഫോണിലൂടെ ബന്ധപ്പെട്ടത്? അത്തരം വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇതിനകം? അജിം ഷാദ്, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പ്രതികളിൽ ഒരാളായിട്ടുള്ള ഉണ്ണി പുരുഷോത്തമനെയും അനിൽകുമാറിനെയും വിളിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുരുഷോത്തമൻ ഉണ്ണി വിളിച്ചതായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം സംഘത്തിന് നടത്തേണ്ടതുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ സംഘം നീങ്ങുന്നത്. ഇതിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അജിം ഷാദ്, എന്തായാലും ഏറ്റവും ഗൗരവമായ സംഭവമാണ്. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് വാമനപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു. പുരുഷോത്തമനെ ആണ് ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ പുരുഷോത്തമനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നതിൻ്റെ അർത്ഥത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ പുരുഷോത്തമൻ എവിടെയാണ് ഇതിനകം? അജിംഷാദ്, പുരുഷോത്തമനെ പോലീസ് ചോദ്യം അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. വീണ്ടും പുരുഷോത്തമനെ ചോദ്യം ചെയ്യും. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം വീണ്ടും ഇരുവരെയും ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം. കാരണം ഇത് ഫോൺ ചെയ്തു, നേരിട്ട് സംഭാഷണം നടത്തിയതല്ല, ഫോണിലൂടെയാണ്. എത്ര സമയം ഈ ഫോൺ ചെയ്തു, എത്ര നേരം ഇത് പോയി, ഇങ്ങനെ ഒട്ടനവധി തെളിവുകൾ സൈബർ വഴി പോലീസിന് ലഭിക്കും. ഒരുപക്ഷെ പ്രതികളുടെ ഈ വാക്കുകളും ഇതുമൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ പോലീസിന് വളരെ എളുപ്പവുമാണ് അങ്ങനെയാണെങ്കിൽ. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒക്കെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതോടൊപ്പം കൂടുതൽ ആളുകൾ, കൂടുതൽ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രാഥമികമായി ഇരുവരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ഉണ്ണി വിളിച്ചിരുന്നു, കൊലപാതകത്തിന് ശേഷം തന്നെ വിളിച്ചിരുന്നു എന്ന് പുരുഷോത്തമൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ബന്ധങ്ങൾ സംബന്ധിച്ചും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അജിം ഷാദ്, ശരി. പുരുഷോത്തമനെ ഫോണിൽ ബന്ധപ്പെട്ടു. പ്രതികൾ കൃത്യത്തിന് ശേഷമാണ് പ്രതി ഉണ്ണി അടക്കമുള്ളവർ ഫോണിൽ പുരുഷോത്തമനെ വിളിച്ചത്. പ്രതികൾ ഫോൺ വിളിച്ചത് പുരുഷോത്തമൻ സമ്മതിച്ചിട്ടുണ്ട്. പുരുഷോത്തമനെ ചോദ്യം ചെയ്ത ശേഷം ഇനിയും ചോദ്യം ചെയ്യാനായി തെളിവുകൾ ശേഖരിച്ച ശേഷം പോലീസ് വിളിക്കും. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്.